വിശദമായ വാർത്തകൾ നോക്കാം. വെള്ളക്കരം തൽക്കാലം വർദ്ധിപ്പിക്കേണ്ട എന്ന LDFന്റെ തീരുമാനം തദ്ദേശ തിരഞ്ഞെടുപ്പിന് അടുത്തിരിക്കുന്നതിനാലാണ് തീരുമാനമെന്ന സൂചന. നേരത്തെ വെള്ളക്കരം 30% വർദ്ധിപ്പിക്കാൻ ജലവിഭവ വകുപ്പ് ശുപാർശ ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ്, എന്താണ് ഇതിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രവിത, ഇന്ന് ചേർന്ന LDF യോഗത്തിലാണ് വെള്ളക്കരവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനമെടുത്തത്. നേരത്തെ സംസ്ഥാനത്ത് വെള്ളക്കരം 30% വർദ്ധിപ്പിക്കണമെന്ന ജലവിഭവ വകുപ്പ് ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ തൽക്കാലം വെള്ളക്കരം വർദ്ധിപ്പിക്കേണ്ടതില്ലെന്നാണ് LDF യോഗത്തിൽ തീരുമാനമെടുത്തത്. ഈ കനത്ത ബാധ്യത നേരിടുന്നുവെന്നും അത് മാത്രമല്ല ഈ വെള്ളക്കരം കൂട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നുമായിരുന്നു ജല അതോറിറ്റിയുടെ നിലപാട്. കഴിഞ്ഞ LDF യോഗത്തിൽ ചർച്ച ചെയ്യാൻ വെച്ചിരുന്ന കാര്യമായിരുന്നുവെങ്കിലും പിന്നീട് ഈ യോഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. അതായത് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ വരുന്ന വിവരവും അങ്ങനെ തന്നെയാണ്. നിലവിൽ ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വെള്ളവും വൈദ്യുതിയും സൗജന്യമായി കൊടുക്കുമ്പോൾ CPM ഭരിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ വെള്ളക്കരം കൂട്ടുന്നത് തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല ഈ തദ്ദേശ സ്വയംഭരണ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായതിനാൽ ഇങ്ങനെ വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നത് സാധാരണ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുമെന്നും അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നും LDF യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലം വെള്ളക്കരം വർദ്ധിപ്പിക്കേണ്ടതില്ല തീരുമാനത്തിലേക്ക് അങ്ങനെ ഒരു തീരുമാനം LDF യോഗത്തിൽ എടുത്തത്. പ്രവിത, ശരി ഷഫീദ്. വെള്ളക്കരം തൽക്കാലം വർദ്ധിപ്പിക്കേണ്ട എന്ന LDFന്റെ തീരുമാനം തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാലാണ് തീരുമാനമെന്ന സൂചന. നേരത്തെ വെള്ളക്കരം 30% വർദ്ധിപ്പിക്കാൻ ജലവിഭവ വകുപ്പ് ശുപാർശ ചെയ്തിരുന്നു. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ. മറ്റു വാർത്തകൾ നോക്കാം. മലപ്പുറം തിരുനാവായയിൽ കൃഷിയിടത്തിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുനാവായ സ്വദേശി കുറ്റിയത്ത് സുധികുമാറാണ് മരിച്ചത്. മരണകാരണം സൂര്യാഘാതമാണെന്നാണ് സംശയം. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്ന് DMO അറിയിച്ചു. കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന തിരുനാവായ സ്വദേശി 43-കാരനായ കുറ്റിയത്ത് സുധികുമാറിനെയാണ് പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 6 മുതൽ ജോലിക്കാർക്കൊപ്പം സുധികുമാറും കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്നു. 9 മറ്റുള്ളവർ ജോലി നിർത്തി തിരികെ കയറിയെങ്കിലും കൊയ്ത്തു മെഷീനുമായി ബന്ധപ്പെട്ട് സുധികുമാർ ജോലി തുടർന്നു. പിന്നീട് സുധികുമാറിനെ കാണാതായതോടെ മറ്റുള്ളവർ ഫോണിൽ വിളിച്ചുവെങ്കിലും ബന്ധപ്പെടാൻ സാധിച്ചില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൃഷിയിടത്തിൽ വീണുകിടക്കുന്ന രീതിയിൽ സുധികുമാറിനെ കണ്ടെത്തിയത്. ശരീരം പൊള്ളലേറ്റ് കരിവാളിച്ച നിലയിലായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എന്നാൽ മരണകാരണം സൂര്യാതാപമേറ്റതാണെന്ന് പറയാനാകില്ലെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ മരണകാരണം അറിയാനാകൂ. മരണശേഷവും ശരീരത്തിൽ പൊള്ളലുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും DMO വ്യക്തമാക്കി. 24 മലപ്പുറം. പുഞ്ചക്കൊയ്ത്ത് ആരംഭിക്കാനിരിക്കെ കുട്ടനാടൻ മേഖലയിലടക്കം ചൂട് ക്രമാതീതമായി ഉയർന്നത് നെൽകൃഷിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. വിളവ് മുൻവർഷത്തേക്കാൾ 67,000 ടണ്ണെങ്കിലും കുറയുമെന്നാണ് കൃഷിവകുപ്പിന്റെ വിലയിരുത്തൽ. പാടശേഖരങ്ങളിൽ മണ്ണിന് പുളിയിളക്കം വർദ്ധിച്ചതും വിളവിനെ സാരമായി ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കുട്ടനാട്ടിൽ പാടവും കരഭൂമിയുമെല്ലാം ചുട്ടുപൊള്ളുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ആലപ്പുഴയിലെ താപനില ശരാശരിയിലും 3 വരെ ഉയർന്നാണ് രേഖപ്പെടുത്തുന്നത്. പമ്പയടക്കം ജലസ്രോതസ്സുകളിൽ മിക്കതിലും ജലനിരപ്പ് പാടേ താണു. ഇതോടെ വയലുകളിൽ വെള്ളം കയറ്റിറക്കാനാകാതെ വന്നതാണ് നെൽകർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം. 98 ഇതുപോലെ ഒരു അമിതമായ വരൾച്ച ഉണ്ടാകുകയും അന്ന് പാടശേഖരങ്ങളുടെ മേൽമണ്ണ് ഉണങ്ങി താഴത്തെ ലെയറിൽ പുളിയിളകുകയും അതായത് ആസിഡിറ്റി ഉണ്ടാകുകയും നെല്ലിൻ്റെ തൂക്കം ഏകദേശം 40% അധികം കുറഞ്ഞു പോവുകയും ചെയ്തു. ആ പ്രതിഭാസം ഇത്തവണയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നു. അത് കുട്ടനാടിൻ്റെ നട്ടലൊടിക്കും. ഒപ്പം മണ്ണിലെ പുളിയിളക്കം കൂടിയതും വിളവ് കുറയാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. ഇതോടെ കഴിഞ്ഞ വർഷം പുഞ്ചകൃഷിയിൽ നിന്ന് കുട്ടനാട് കൊയ്തതിൽ നിന്ന് 67,000 ടൺ വരെ കുറവേ ഇത്തവണ ലഭിക്കാനിടയുള്ളൂവെന്ന് കൃഷിവകുപ്പ് തന്നെ പറയുന്നു. കഴിഞ്ഞ വർഷം 1.94 ലക്ഷം മെട്രിക് ടൺ പുഞ്ചവിളവ് കൊയ്ത ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ നെൽവിളവ് കാര്യമായി കുറയുമെന്ന് സാരം. 24,526 ഹെക്ടറിലാണ് കുട്ടനാട്ടിൽ ആകെ ഇത്തവണ പുഞ്ചകൃഷി ഇറക്കിയത്. ഇതിൽ കുട്ടനാടൻ മേഖലയിൽ ഭൂരിഭാഗം പാടശേഖരങ്ങളും 80 അപ്പർ കുട്ടനാട് മേഖലയിൽ 45 പിന്നിട്ട ഘട്ടത്തിലാണ് കാലാവസ്ഥ വീണ്ടും നെൽകർഷകർക്ക് ചതിക്കുഴിയൊരുക്കിയിരിക്കുന്നത്. 24 ആലപ്പുഴ.
ഫോർട്ട് കൊച്ചി കായലിൽ റോറോ ജങ്കാർ ടൂറിസ്റ്റ് ബോട്ടിലിടിച്ചു. ആളപായമില്ല. സർവീസ് ചാനൽ കുറുകെ വന്ന ബോട്ടാണ് ജങ്കാറിലിടിച്ചത്. വിശദാംശങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, ഏതായാലും ആശ്വാസകരമായി ഈ ഒരു അപകടത്തിൽ ആളപായം ഇല്ല എന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ച കാരണം? പ്രവിത, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. ജങ്കാർ ജെട്ടിയിൽ നിന്നും ജങ്കാർ നീങ്ങുന്ന സമയത്ത് അതുവഴി തന്നെ ടൂറിസ്റ്റുകളുമായി പോകുന്ന ബോട്ടും പോകുകയായിരുന്നു. ഈ ബോട്ടിലാണ് ജങ്കാർ ഇടിച്ചത്. ടൂറിസ്റ്റ് ബോട്ടുകാരുടെ അശ്രദ്ധയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടൂറിസ്റ്റ് ബോട്ടിനെതിരെ കോസ്റ്റൽ പോലീസ് കേസെടുക്കുമെന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് സംബന്ധിച്ച് കോസ്റ്റൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജങ്കാർ സഞ്ചരിക്കുന്ന വഴികളിലൂടെ സാധാരണ ടൂറിസ്റ്റ് ബോട്ടുകൾക്ക് യാത്രാനുമതി ഇല്ലാത്തതാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ടൂറിസ്റ്റ് ബോട്ടുകളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത്. വലിയ ഒരു അപകടത്തിൽ നിന്നുമാണ് ഇന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതിനൊപ്പം തന്നെ ആശ്വാസകരമായ ഒരു വാർത്ത, ആർക്കും ഒരു അപകടവും ഈ അല്ലെങ്കിൽ ആർക്കും ഒരു പരിക്കും ഇതേ തുടർന്ന് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 4 മുൻപ് ബോട്ടപകടം നടന്ന അതേ ഇടത്ത് തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഇന്നും അപകടമുണ്ടായത്. എന്നിരുന്നാൽ തന്നെയും വലിയ ഒരു അപകടത്തിൽ നിന്നും കാര്യങ്ങൾ മാറി എന്ന് തന്നെ പറയാം പ്രവിത. പക്ഷേ ടൂറിസ്റ്റ് ബോട്ടുകളുടെ ഇത്തരത്തിലുള്ള നിയമലംഘനത്തിനെതിരെ കോസ്റ്റൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കുമോ എന്നാണ് ഇനി നോക്കിയിരുന്ന് കാണേണ്ടത്. ശരി സഹിൻ, വ്യക്തമാണ്. ഫോർട്ട് കൊച്ചി കായലിൽ ജങ്കാർ ടൂറിസ്റ്റ് ബോട്ടിലിടിച്ചു. ആളപായമില്ല. സർവീസ് ചാനൽ കുറുകെ വന്ന ബോട്ടാണ് ജങ്കാറിലിടിച്ചത്. വിശദാംശങ്ങൾ നൽകിയത് സഹിൻ. നിർമ്മാണം പൂർത്തിയായിട്ടും പ്രവർത്തനം ആരംഭിക്കാതെ മാവൂർ തെക്കുംമഠത്തിൽ കുടിവെള്ള പദ്ധതി. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അധികൃതർ തമ്മിലുള്ള ആശയക്കുഴപ്പം മൂലം മുടങ്ങിയത് 80 കുടുംബങ്ങളുടെ കുടിവെള്ളമാണ്. പദ്ധതി നടത്തിപ്പിനായി വൈദ്യുതി എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മാവൂർ പഞ്ചായത്തിന്റെയും മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ് കുറ്റിക്കടവ് വളയന്നൂർ പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. വരൾച്ചാ ബാധിത പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനായുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായാണ് തെക്കുംമഠത്തിൽ കുടിവെള്ള പദ്ധതി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ നിർമ്മാണം പൂർത്തിയായി 1 കഴിഞ്ഞും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. കഴിഞ്ഞ വർഷം ലഭിക്കും എന്ന് പറഞ്ഞ ഈ വെള്ള കണക്ഷൻ ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള എല്ലാ നിർമ്മാണ പണിയും കഴിഞ്ഞ് പൈപ്പ് വലിച്ചു, എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ചെയ്തു കഴിഞ്ഞു. വൈദ്യുതി കണക്ഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഈ ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ കഴിയാതിരിക്കുന്നത്. കുടിവെള്ളക്ഷാമത്തിൽ ഇനിയൊരു വേനൽ കൂടെ കഴിച്ചുകൂട്ടാനാവില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. എല്ലാ കിണറും പറ്റും, ഈ കിണറിലൊന്നും തീരെ ഇല്ല. താഴെ ഭാഗത്ത് വയലിൻ്റെ ആ ഭാഗത്തേക്ക് വെള്ളമുള്ളൂ. ഈ മേലെ ഭാഗത്തേക്ക് ഇവിടേക്കൊന്നും കിണർ തന്നെ ഇല്ല. ഇങ്ങോട്ടൊന്നും കിണറില്ലാത്ത സ്ഥലമുണ്ട്. അല്ലാത്തവർക്കൊക്കെ അതെ, പിന്നെ വേനലായാൽ പിന്നെ വെള്ളമില്ല. ഓരോ സ്ഥലത്ത് കുളിക്കാനും അതിനും ഇതിനൊക്കെ ഭയങ്കര ക്ഷാമമാണ് എല്ലാവർക്കും അതെ. പദ്ധതി ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകിയാലേ കെട്ടിട നമ്പറിന് അപേക്ഷിക്കാനാവൂ എന്നാണ് മാവൂർ പഞ്ചായത്തിന്റെ വാദം. എങ്കിൽ മാത്രമേ വൈദ്യുതി എത്തിക്കാനാകൂ. അതേസമയം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ശേഷമേ പഞ്ചായത്തിന് വിട്ടു നൽകാനാവൂ എന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലപാട്. 24 കോഴിക്കോട്. മൂന്നാർ എസ്റ്റേറ്റ് മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു. നല്ലതണ്ണിയിലെ എസ്റ്റേറ്റിൽ പുലി കാട്ടുപോത്തിനെ കൊന്നുതിന്നു. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. വേനൽ കടുത്തതോടെയാണ് ജനവാസ മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നല്ലതണ്ണി എസ്റ്റേറ്റ് മേഖലയിൽ ഇറങ്ങിയ പുലി കാട്ടുപോത്തിനെ കൊന്നുതിന്നു. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് സമീപത്തുള്ള തേയിലക്കാട്ടിലാണ് കാട്ടുപോത്തിനെ പാതിഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊഴിലാളികൾ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനപാലകർ നടത്തിയ പരിശോധനയിലാണ് പുലിയാണ് പോത്തിനെ കൊന്നതെന്ന് കണ്ടെത്തിയത്. നിരന്തരമുണ്ടാകുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പിള്ളയോടെ ഇപ്പോൾ വെളിയിൽ ഇറങ്ങി പോകേണ്ട സൂഴ്നിലയിൽ ഇരിക്കുന്നു. തോട്ട തൊഴിലാളികൾ ரொம்ப ഭയത്തിൽ ഇരിക്കാങ്ക. വെളിയിൽ ഇറങ്ങി പോകേണ്ട സൂഴ്നിലയിൽ ഇരിക്കാങ്ക. ഇത് പല വർഷങ്ങള് പൊതുപ്രവർത്തകങ്ങളും പൊതുജനങ്ങളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും അത് എന്തൊരു നടപടിയും ഇതുവരെ എടുക്കില്ല. അതിനാൽ മൂന്നാറുടെ പൊതുജനങ്ങളുടെ കോരിക്കും തോട്ട തൊഴിലാളികൾക്കും ഉടനടിയാക സംബന്ധപ്പെട്ട അധികാരി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഉടനടിയാക നടപടി എടുക്കണം. ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ഇടുക്കി. രാജഭരണത്തിന് പകരം ഇവന്റ് കമ്പനിയുടെ മാനേജ്മെന്റാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഭരണപരാജയം മറികടക്കാനാണ് പുതിയ വിഷയങ്ങൾ എടുത്തിടുന്നത് എന്നും
ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി. കൊല്ലം ഡി സി സി പ്രസിഡന്റ് ബിന്ദുകൃഷ്ണ നയിച്ച കാൽനടയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര കേരള സർക്കാരുകളെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം. സാമ്പത്തിക മാന്ദ്യമെന്ന വാക്കുപോലും പറയാതെ നരേന്ദ്രമോദി ഓടിയൊളിക്കുകയാണെന്ന് ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയുടെ അഭിമാനമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലക്കുകയാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ലക്ഷക്കണക്കിന് കോടി ലക്ഷക്കോടി കണക്കിന് സമ്പത്തുള്ള നമ്മുടെ പൊതുമേഖലകൾ വിറ്റ് അതിൽ നിന്ന് പണമുണ്ടാക്കി സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ പറ്റുമോ എന്ന് ഒരു വിപുല ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. കേരള ഗവൺമെന്റ് എല്ലാ രംഗത്തും തികഞ്ഞ പരാജയമാണെന്നും പാവങ്ങളെ മറന്നുള്ള ഭരണമാണ് പിണറായി സർക്കാരിന്റേതെന്നും ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു. പാവങ്ങളെ മറന്നുകൊണ്ടുള്ള ഭരണമാണ്. കാരുണ്യ ലോട്ടറി നിർത്തി, കാരുണ്യ ബെനവലന്റ് ഫണ്ട് അനുസരിച്ചുള്ള സ്കീമുകൾ ഇന്നില്ല. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാകുന്നില്ല. പാവപ്പെട്ടവരോട് പോകണം. ബിന്ദുകൃഷ്ണ നയിച്ച 26 ദിവസം നീണ്ട പദയാത്രയുടെ സമാപനത്തിൽ 1000 കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. 448 കിലോമീറ്റർ ദൂരം താണ്ടുമെന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ കാൽനടയാത്ര 521 കിലോമീറ്റർ പൂർത്തിയാക്കിയാണ് അവസാനിച്ചത്. 24 കൊല്ലം. കൊല്ലം കുളത്തൂപ്പുഴയിൽ പുനരധിവസിപ്പിച്ച ശ്രീലങ്കൻ തമിഴ് വംശജർക്ക് സ്ഥിരം വാസസ്ഥലം ഒരുക്കുകയാണ് സംസ്ഥാന സർക്കാർ. തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തി. കുളത്തൂപ്പുഴ ആർ പി എൽ എസ്റ്റേറ്റിൽ നിന്നും വിരമിച്ച ഭൂരഹിതരായ ശ്രീലങ്കൻ റിപ്രാട്രിയേറ്റ് തൊഴിലാളികൾക്കാണ് പാർപ്പിടങ്ങൾ നിർമ്മിച്ചു നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 40 വീടുകളാണ് നിർമ്മിക്കുക. തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഭവനം ഫൗണ്ടേഷൻ അമേരിക്കൻ മലയാളി സംഘടനയായ ഫൊക്കാനയുടെ സഹായത്തോടെയാണ് ഭവന നിർമ്മാണം. തോട്ടം മേഖലയുടെ അഭിവൃദ്ധിക്കും തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനം ഉറപ്പാക്കുന്നതിന് സമഗ്രമായ പ്ലാന്റേഷൻ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. ഒരു ആശങ്കയും വേണ്ട, ഇത് തുടർ പ്രക്രിയയാണ്. ഈ തോട്ടത്തിനകത്ത് താമസിക്കാൻ ഇടമില്ലാത്ത റിട്ടയർ ചെയ്ത തൊഴിലാളികളായാലും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളായാലും അവർക്കെല്ലാം ഈ ഗവൺമെന്റ് വീട് വെച്ച് നൽകിയിരിക്കും. തോട്ടം മേഖലയുടെ പുരോഗതിക്കായി തൊഴിൽ വകുപ്പിന്റെ കീഴിൽ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് രൂപീകരിക്കും. തോട്ടങ്ങളിലെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും പ്രതിദിന വേതനത്തിൽ 52 രൂപ വർധനവ് ലഭിക്കും. 2019 ജനുവരി മുതലുള്ള പ്രാബല്യത്തോടെയാണ് വർധനവ്. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടാൽ 100,000 രൂപ വരെ സാമ്പത്തിക സഹായം നൽകും. മരണപ്പെടുന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് ധനസഹായം 10,000 രൂപയിൽ നിന്ന് 100,000 വർദ്ധിപ്പിച്ചതായും മന്ത്രി അറിയിച്ചു. ചടങ്ങിൽ വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു അധ്യക്ഷത വഹിച്ചു. 24 കൊല്ലം. ആലുവ മെട്രോ സ്റ്റേഷനെയും കൊച്ചി വിമാനത്താവളത്തെയും ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോണിക് ബസ് സർവീസ് പവൻ ദൂതിന് തുടക്കം. കൊച്ചി വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ സിയാൽ മാനേജിംഗ് ഡയറക്ടർ വി ജെ കുര്യൻ, കെ എം ആർ എൽ എം ഡി അൽകേഷ് കുമാർ എന്നിവർ ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്ക് സമയവും ചെലവും കുറയ്ക്കാനാകുന്നതാണ് പുതിയ പദ്ധതി. Kochi Metro introduces Pavan Doot electric buses. Passengers travelling to airport can get down at Aluva Metro station and board Pavan Doot feeder service. Kochi Metroയുടെ പാതയ്ക്ക് പുതിയൊരു വികസനവുമായാണ് പവൻ ദൂത് എത്തിയിരിക്കുന്നത്. ആലുവ മെട്രോ സ്റ്റേഷനെയും കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തെയും ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോണിക് ബസ് സർവീസാണ് പവൻ ദൂത്. പൂർണ്ണമായും വൈദ്യുതി ഉപയോഗിച്ച് സർവീസുകൾ നടത്തുന്ന ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം കെ എം ആർ എൽ എം ഡി അൽകേഷ് കുമാർ ശർമ്മയും സിയാൽ എം ഡി വി ജെ കുര്യനും ചേർന്ന് നിർവഹിച്ചു. ആദ്യ യാത്രയുടെ കൗതുകം ഏവരിലുമുണ്ട്. ഇത്രയും ദൂരം ഒരു കണക്ടിവിറ്റി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആക്ച്വലി ഒരു ഡ്രീം കം ട്രൂ പോലെ തോന്നുന്നുണ്ട് ഈ യാത്ര. അപ്പോൾ ഇതിപ്പം 30 മിനിറ്റ്സ് ഡിഫറൻസിൽ തുടങ്ങുന്നുണ്ട്. പിന്നെ അത് ഗ്രാജുവലി 15 മിനിറ്റ്സ് ഡിഫറൻസ് ആകുമ്പോഴത്തേക്കും നല്ല കണക്ടിവിറ്റി ഉണ്ടാകും. യാത്രക്കാർക്ക് മാത്രമല്ല സ്റ്റാഫിനും എല്ലാം വളരെ ഉപകാരമായിരിക്കും. വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാർക്ക് സമയവും യാത്രാ ചെലവും കുറയ്ക്കാനുള്ളതാവും ബസ് സർവീസ് എന്ന് കെ എം ആർ എൽ എം ഡി അൽകേഷ് കുമാർ ശർമ്മ പറഞ്ഞു. എവറി 30 മിനിറ്റ്സ് ഫ്രീക്വൻസി ഉണ്ട്. ഭാവിയിലെ ഫ്രീക്വൻസി കൂട്ടാം. അപ്പോൾ നല്ല പാസഞ്ചേഴ്സ്ക്ക് നല്ല ഫെസിലിറ്റി ഉണ്ടാവും. 50 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ വലിയ ടിക്കറ്റ് കോസ്റ്റും ഇല്ല. രാവിലെ 5 മണി മുതൽ 2 ബസ്സുകളിലായി ആരംഭിക്കുന്ന സർവീസ് 10 മണിയോടെയാണ് അവസാനിക്കുന്നത്. ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണമാണ് യാത്രക്കാരിൽ നിന്നും ലഭിക്കുന്നത്.
50 രൂപ ടിക്കറ്റ് നിരക്കിൽ തുടർച്ചയായ 40 മിനിറ്റ് ഇടവേളകളിലാണ് സർവീസുകൾ. പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാവും കൂടുതൽ ഇലക്ട്രോണിക് ബസ് സർവീസുകൾ ഒരുക്കുക. 24 കൊച്ചി. ഇതോടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം 24 റൗണ്ട് അപ്പുമായി പ്രജൻ സി കണ്ണനെത്തും. നമസ്കാരം.